കോൺഗ്രസിൽ എ ഗ്രൂപ്പും കൊടിക്കുന്നിൽ സുരേഷ് വിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന പോര് മറനീക്കി പുറത്തുവരുന്നതിന്റെ സൂചനയാണ് പുതിയ സംഭവവികാസങ്ങൾ. കൊടിക്കുന്നിൽ സുരേഷിന്റെ തട്ടകത്തിൽ നടന്ന പാർട്ടി ഓഫീസ് ഉദ്ഘാടനവേദിയിൽ നിന്നും എ ഗ്രൂപ്പ് സ്ഥലം എം പിയെ വെട്ടി. ഉദ്ഘാടനവേദിയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ ക്ഷണിച്ചില്ലെന്ന് മാത്രമല്ല പോസ്റ്ററിൽ നിന്ന് പോലും ഒഴിവാക്കി. പോസ്റ്ററിൽ എ ഗ്രൂപ്പ് നേതാക്കൾക്ക് പുറമെ ഡി സി സി പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ, കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഐ ഗ്രൂപ്പിലെ പ്രമുഖനുമായ ശൂനാട് രാജശേഖരൻ എന്നിവരെ ഉൾപ്പെടുത്തിയപ്പോൾ സ്ഥലം എം പി ഒഴിവാക്കിയത് കൊടിക്കുന്നിൽ വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയാണ് വി സത്യശീലൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. എ ഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ്, ഡി സി സി പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. നേരത്തെ കെ പി സി സി അംഗങ്ങളെ തെരഞ്ഞെടുത്തപ്പോഴും എഴുകോൺ ബ്ലോക്കിനെ ചൊല്ലി കൊടിക്കുന്നിൽ സുരേഷും എ ഗ്രൂപ്പും തമ്മിൽ ഇടഞ്ഞിരുന്നു. പി സി വിഷ്ണുനാഥിന് പകരം വെളിയം ശ്രീകുമാറിനെ എഴുകോണിൽ നിന്ന് കെ പി സി സി അംഗമാക്കണമെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ നിലപാടായിരുന്നു അന്ന് തർക്കത്തിന് കാരണം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച പടയൊരുക്കത്തിന് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം കൊട്ടാരക്കരയിൽ ഒരുക്കിയിരുന്നു. ഇത് എ വിഭാഗത്തെ ചൊടിപ്പിച്ചെന്നും ഇതിന്റെ പ്രതികാരമായാണ് എം പിയെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനവേദിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നുമാണ് കൊടിക്കുന്നിൽ സുരേഷ് അനുകൂലിയിൽ കരുതുന്നത്. അരുൺ ഗോവിന്ദ്കുറും, മാതൃഭൂമി ന്യൂസ്, കൊട്ടാരക്കര.